പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഒരാഴ്ചയായി ശ്രീ ഗോപിനാഥ് മുതുകാടിനെതിരെയുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നു. പ്രശസ്തരായ പല യൂട്യൂബേഴ്സും ആ വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. ഇക്കാര്യത്തിലൊരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ശ്രീ ഗോപിനാഥ് മുതുകാട് പ്രശസ്തനായ ഒരു ജാലവിദ്യക്കാരനായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ആ കർമ്മമണ്ഡലം ഉപേക്ഷിച്ച് ഭിന്നശേഷിക്കാരായ അതിലെ പ്രത്യേക സിദ്ധികളുള്ള കുട്ടികൾക്കായി തിരുവനന്തപുരത്ത് ഒരു സ്ഥാപനം നടത്തി വരുന്നതായും എല്ലാവർക്കും അറിവുണ്ടായിരിക്കും. ഇപ്പോൾ പൊടുന്നനെ അദ്ദേഹത്തിനെതിരെ ചില ആരോപണങ്ങളുമായി വരുന്ന ചിലരെ വെച്ച് ഇൻ്റർവ്യൂകൾ ചെയ്ത് സോഷ്യൽ മീഡിയയിലിടുന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലാകുന്നില്ല. രണ്ട് മൂന്ന് പേരുമായുള്ള ഒരു പ്രത്യേക ചാനലിൻ്റെ ഇൻ്റർവ്യൂ കണ്ടു. ശ്രീ മുതുകാടിനെതിരെയുള്ള ആരോപണങ്ങൾ ശരിയോ തെറ്റോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഈ രംഗത്ത് അനുഭവമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ പറയുന്നത് ദയവായി കേൾക്കണം. ഈ ഭൂമിയിൽ ജനിക്കുന്ന ഒരു മനുഷ്യനും തങ്ങൾക്ക് ഭിന്നശേഷിക്കാരായ മക്കളുണ്ടാവണമെന്ന് ആഗ്രഹിക്കില്ല. എന്ത് കാരണം കൊണ്ടോ ഹതഭാഗ്യരായ ചില മനുഷ്യർക്ക് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ജനിക്കും. അതോടുകൂടി അവരുടെ ജീവിതം നരകതുല്യമായിരിക്കും. അത് അവരുടെ കുറ്റം കൊണ്ടല്ല, അങ്ങനെയുള്ളവരുടെ ജീവിതത്തിനൊപ്പം സഞ്ചരിക്കാൻ ആരാണ് ആഗ്രഹിക്കുക? അച്ഛനും അമ്മയ്ക്കും മറ്റു മാർഗങ്ങളുണ്ടാകില്ല. ബന്ധുക്കൾ പലപ്പോഴും അകന്നു നിൽക്കും. ഈ കാരണം കൊണ്ട് തന്നെ ഭർത്താവ് ഉപേക്ഷിച്ച നിരവധി അമ്മമാരുണ്ട്. നാല് ചുവരുകൾക്കുള്ളിൽ കരഞ്ഞു തീർക്കുന്ന ഇവർക്ക് ഗോപിനാഥ് മുതുകാടിനെ പോലെ ചില വ്യക്തികളും മതസ്ഥാപനങ്ങളും ഗവൺമെൻറ് നടത്തുന്ന ചില സ്ഥാപനങ്ങളും ഇവർക്ക് പുറം ലോകം കാണാനും തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സാധ്യമായ രീതിയിലുള്ള സ്വയം ജീവിക്കാൻ എന്തെങ്കിലും തരത്തിൽ സാധിക്കുമോ എന്നുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി ട്രെയിനിങ് സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങളെപ്പറ്റി എന്താണ് ഇവർക്കെല്ലാം അറിയുന്നത് എന്ന് അറിയില്ല. ഒരു കാര്യം ഇതാണ്, ഓരോ കുഞ്ഞുങ്ങളുടെയും ശാരീരികവും മാനസികവുമായ നിലവാരം പലതരത്തിലായിരിക്കും. എത്രയൊക്കെ ട്രെയിനിങ് കൊടുത്താലും ഒരു സാധാരണ കുട്ടികളെപ്പോലെ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. 1000 സ്പെഷ്യൽ ചൈൽഡ് ഉണ്ടായാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേർ കുറച്ച് കഴിയുമ്പോൾ നോർമൽ സ്കൂളിങ്ങിൽ ചേരാൻ പറ്റിയെന്ന് വരും. അതും ആ കുട്ടിക്ക് ശാരീരികവും മാനസികവുമായ വെല്ലുവിളികളുടെ തോത് വളരെ കുറവാണെങ്കിൽ മാത്രം. ഐക്യു ലെവൽ അത്യാവശ്യമുണ്ടായിരിക്കണം. ഇങ്ങനെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ മറ്റു കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കളും തങ്ങളുടെ കുഞ്ഞുങ്ങളും ഒരു നാൾ ഇങ്ങനെ ആയിത്തീർന്നെങ്കിലോ എന്ന പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതിൽ തെറ്റു പറയാനാകില്ല. ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കാണാനിടയായി. വടകരയിലോ മറ്റോ ആണ്. ഒരു ഫാൻസി കട നടത്തുന്ന 3-4 ഡൗൺ സിൻഡ്രോം ബാധിച്ച പെൺകുട്ടികൾ സെയിൽസ്മാൻഷിപ്പ് കാണിക്കുന്നതാണ്. നല്ല രീതിയിൽ കസ്റ്റമേഴ്സുമായി ഇടപെടുകയും അവരോട് സംസാരിക്കുകയും സാധനങ്ങൾ വിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നൊരു വീഡിയോ. അത് കണ്ടാൽ നമുക്ക് അഭിമാനം തോന്നും. പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഒരു സാധാരണ ഒരാൾ, ഒരു പ്രശ്നവുമില്ലാത്ത ഒരാൾ കട നടത്തുന്നത് പോലെ അവർക്കൊരു കടയുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനോ അതിൻ്റെ ലാഭനഷ്ട കഷ്ടങ്ങൾ വിലയിരുത്താനോ സ്വന്തം നൽകി നടത്താനോ പറ്റില്ല. അവിടെയും അവരെ സഹായിക്കാനായി നോർമലായ ഒരു ടീച്ചറുണ്ടെന്നുള്ള കാര്യം നാം മറന്നുകൂടാ. എന്നിരുന്നാൽ പോലും അത്രത്തോളമെങ്കിലും ഒരു ജോലി ചെയ്ത് ഒരു വരുമാനമുണ്ടാക്കി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവരെ ഈ സ്ഥിതിയിലെത്തിക്കാൻ ചില സ്ഥാപനങ്ങൾ അത്യാവശ്യമാണെന്നുള്ള കാര്യങ്ങൾ നാം മറന്നുകൂടാ. അവരെ ദീർഘകാലം ട്രെയിനിങ് കൊടുത്താണ് ഈ നിലയ്ക്ക് എത്തിച്ചിട്ടുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ആ ട്രെയിനിങ്ങിനും ആ ടീച്ചർക്കും ഒരു ബിഗ് സല്യൂട്ട്. ഓട്ടിസം, ഹൈപ്പർ ആക്ടിവിറ്റി, സെർബ്രൽ പാൾസി തുടങ്ങിയവ ബാധിച്ച കുഞ്ഞുങ്ങൾക്ക്, ഡൗൺ സിൻഡ്രോം ബാധിച്ച കുഞ്ഞുങ്ങളുടെ അത്ര പോലും പുരോഗതി കിട്ടാൻ അല്ലെങ്കിൽ ഒരു ബെറ്റർ ലൈഫ് സാധിക്കുമോ എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ഇതെല്ലാം മനസ്സിലാക്കുന്നതിൽ ഒരുപക്ഷെ മുതുകാടിനും പരാജയം സംഭവിച്ചിരിക്കാം. അല്ലെങ്കിൽ ഈ രക്ഷിതാക്കൾ മുതുകാടിൻ്റെ കേന്ദ്രത്തിൽ വിട്ടാൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വലിയ മാറ്റമുണ്ടാകുമെന്നും അതൊരത്ഭുത കേന്ദ്രമാണെന്നും തെറ്റിദ്ധരിച്ചിരിക്കാനാണ് സാധ്യത. അമിത പ്രതീക്ഷ പലപ്പോഴും നിരാശയിലും ദുഃഖത്തിലുമാണ് അവസാനിക്കുക. ഇത്തരം കുഞ്ഞുങ്ങളെപ്പറ്റി മെഡിക്കൽ സയൻസിന് പോലും ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നിരിക്കെ ഇത്തരം സ്ഥാപനങ്ങൾക്കും പ്രത്യേകിച്ചൊരു ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ ഇൻ്റർവ്യൂ ചെയ്ത 3 പേരും അമിത പ്രതീക്ഷ വെച്ച് പുലർത്തിയവരാണെന്ന് നമുക്ക് നന്നായി മനസ്സിലാകും. ആ സെൻറ്ററിൽ ചേർന്നപ്പോൾ, മുതുകാടിൻ്റെ സെൻറ്ററിൽ ചേർന്നപ്പോൾ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രത്യേക സിദ്ധികൾ വലിയ തോതിൽ വർദ്ധിക്കുമെന്നും എന്തെങ്കിലും തരത്തിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെച്ച് വലിയ ജീവിതത്തിലൊരു സന്തോഷം കൈവരിക്കാൻ സാധിക്കുമെന്നും അവർ തെറ്റിദ്ധരിച്ചിരിക്കണം. ഒരുപക്ഷെ അതിനുള്ള അവസരങ്ങൾ അവർക്ക് വേണ്ട വിധത്തിൽ അവിടെ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് നൽകാനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനമായും നമുക്ക് ആ വീഡിയോകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ ഇൻ്റർവ്യൂ നടത്തിയവർ ഒരു സൈക്കോളജിസ്റ്റുമായി ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചിരുന്നെങ്കിൽ ഏകദേശം ഒരു ധാരണ കിട്ടുമായിരിക്കും.
എന്താണ് ഈ കുട്ടികളുടെ നില, എത്രത്തോളമാണ് ഇവർക്ക് പുരോഗതി കൈവരിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ഇവർക്കുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് എന്തെല്ലാം ഇവർക്ക് സാധിക്കും, അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങളുടെ പ്രത്യേകത എന്ത്, അതിൻ്റെ നിയമവശങ്ങൾ എന്ത്, ഇതെല്ലാം ആലോചിക്കാം. മുതുകാട് അവിടെ നടത്തുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവിടെ ഒരു ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്കൂളല്ല, അതിനുള്ള ഒരു പ്രത്യേക ലൈസൻസ് ഒന്നും അദ്ദേഹം നേടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സർഗശേഷിയുള്ള ഭിന്നശേഷിക്കാർക്കായ കുട്ടികൾക്ക് അയാളെ പഠിച്ചൊരു മാജിക് എന്ന കലയെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അവരെ കൈപിടിച്ചുയർത്താനായിട്ടോ അല്ലെങ്കിൽ അവർക്കൊരു തൊഴിൽ കിട്ടാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള ആ കാര്യത്തിൽ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് ഒരു പ്രാവീണ്യമില്ലാത്ത ഒരു മനുഷ്യൻ എടുത്തൊരു ശ്രമത്തിൻ്റെ ഫലം അതിൽ നിറയെ വീഴ്ചകളുണ്ടായിട്ടുണ്ടാവാനാണ് സാധ്യത. കാരണം അതിനെപ്പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർ ട്രെയിനിങ് ഒന്നും ഇല്ലാത്ത ആളായതുകൊണ്ട് വെറും മോഹം അല്ലെങ്കിൽ ആ കുട്ടികളെ ഒരു കരുണ കാണിച്ചത് സംഭവിച്ച ഉണ്ടായ വീഴ്ചകൾ ധാരാളം ഉണ്ടായിരിക്കുമെന്നാണ് ഇതെന്നൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൽ ആ അമിത പ്രതീക്ഷയുമായി ആ കേന്ദ്രത്തിലെത്തുകയും അദ്ദേഹത്തിൻ്റെ മായാജാലവും മറ്റുള്ള അവിടുത്തെ തന്നെ പ്രത്യേക ചില രീതിയിലുള്ള എന്താ പറയണ്ട കെട്ടിടങ്ങളും അവിടെ ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങളും സംഗീതവും മാജിക്കും ഇതൊക്കെ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു അത്ഭുത ലോകത്തിലെത്തിയാൽ തങ്ങളുടെ മക്കളും വലിയ ഏതോ ഒരു ലോകത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ള തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ പങ്കെടുത്ത ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത രണ്ട് പേരുടെ ഇൻ്റർവ്യൂ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. രണ്ടുപേരും അത്യാവശ്യം ഈഗോ വെച്ച് പുലർത്തുന്നവരാണ്. തങ്ങളുടെ കുഞ്ഞുങ്ങളുമായി മറ്റു പല കേന്ദ്രങ്ങളിലും പോയി ഈ രംഗത്ത് അത്യാവശ്യം കുറച്ച് വിവരങ്ങളൊക്കെ ആയി ഈ കുട്ടികളെപ്പറ്റി ഒരു ബോധ്യം ഉണ്ടാവുകയും അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് അല്ല കിട്ടുന്നതെന്നും അതൊരു പ്രോപ്പർ ഒരു ട്രെയിനിങ് സെൻ്റർ അല്ലെന്നും തങ്ങളുടെ കുട്ടികൾക്ക് അവിടെ വലിയ സാധ്യതകളൊന്നും കിട്ടുന്നില്ലെന്നും ഉണ്ടാവുന്ന ഒരു അറിവിൽ നിന്നുണ്ടാവുന്ന ഒരു തരം ദേഷ്യം സങ്കടം അതിനെ എന്തൊക്കെ പറയാമെന്ന് പറയാനില്ല, അത് സ്വാഭാവികമാണ് അവരിലുണ്ടാവുക എന്നുള്ളത് വളരെ പ്രതീക്ഷയോടുകൂടെ പോകുന്നതാണല്ലോ. അതവിടെ കിട്ടുന്നില്ലെന്നുണ്ടാവുന്ന അപ്പോൾ തങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും, ആ അഭിപ്രായങ്ങൾ അവിടെ സ്വീകരിക്കാതെ വരിക, അപ്പോൾ അവിടെ കോൺഫ്ലിക്റ്റായി രണ്ടുപേരും, അപ്പോൾ ചില വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു, അതവസാനം ഈ ബഹളത്തിൽ കലാശിക്കുന്നു, അത് വന്ന് ഈ സ്ഥാപനത്തിനുള്ള ആരോപണങ്ങളായിട്ട് മാറുന്നു എന്നുള്ളതാണ് നമുക്കൊരു പുറമേ നിന്നുള്ള ഒരാൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുതുകാട് ഈ കുഞ്ഞുങ്ങളോടും കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോടും സ്നേഹപൂർവ്വം പെരുമാറുന്നില്ല എന്നുള്ളൊരാരോപണമുണ്ട്. അങ്ങനെയല്ലെങ്കിൽ അത് തെറ്റു തന്നെയാണ്. സത്യം എന്താണെന്ന് നമുക്കറിയില്ല. ഇത്തരം കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ ദൈവത്തെ പോലെ കാണണം. അവരുടെ ആവലാതികളും പരാതികളും സഹിഷ്ണുതയോടെ കേൾക്കണം. മുതുകാട്, താങ്കൾ സ്വയം തിരഞ്ഞെടുത്ത വഴിയാണല്ലോ. ഇത് കരുണ എന്ന വികാരമായിരിക്കുമല്ലോ താങ്കളെ ഇതിലേക്ക് നയിച്ചത്. മറിച്ച് സഹതാപവും ഔദാര്യ മനോഭാവവും ആയിരിക്കരുത്. അങ്ങനെയാണ് താങ്കൾ പെരുമാറുന്നതെങ്കിൽ താങ്കൾ വലിയ പാപമാണ് ചെയ്യുന്നത്. അങ്ങനെ ആവാതിരിക്കട്ടെ എന്നതാണ് ആഗ്രഹിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ മുതുകാടിനെതിരെ ആരോപണം ഉന്നയിക്കുന്നവരും വീഡിയോ ചെയ്യുന്നവരും മഹാപാപം തന്നെയാണ് ചെയ്യുന്നത്. ഒരു സ്ഥാപനമാകുമ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടു പോവുക എന്നുള്ളത് സാധ്യമല്ല. അത് ഈ ചെയ്യുന്നവർക്കും അതറിയുമായിരിക്കും. ഇനിയും ചിലർ ഒരുപക്ഷേ ഈ സോഷ്യൽ മീഡിയക്കാരെ വിളിച്ച് ഇൻ്റർവ്യൂ തരും. അതിനു മുമ്പ് ഇവരെല്ലാം ഗോപിനാഥ് മുതുകാടിനോട് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ച് അതുകൂടി ലോകത്തെ അറിയിക്കണം. അതുകൂടി ഒരു ധാർമ്മികമായ കടമയാണെന്ന് മനസ്സിലാക്കണം. ഒരു സ്ഥാപനത്തെ നശിപ്പിക്കാൻ എളുപ്പം കഴിയും. ഈ രംഗത്തേക്ക് ആരും ആഗ്രഹിച്ച് കടന്നു വരാനിടയില്ല എന്നുള്ള സത്യം എല്ലാവരും മനസ്സിലാക്കണം. മുതുകാടിന് ഇത്തരത്തിൽപ്പെട്ട കുട്ടികളില്ല എന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ വിഷമമൊന്നും അറിയില്ല എന്നും ആണ് മറ്റൊരാരോപണം. അതിൻ്റെ പൊരുൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹം അതിടയ്ക്കിടെ പറയുന്നുണ്ടായിരിക്കാം. അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കുട്ടികളില്ലാതിരുന്നിട്ടും ഈ രംഗത്തേക്ക് കടന്നു വന്ന അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈകാരികമായൊരു പ്രകടനമായിരിക്കണം അത്. എന്തായാലും അദ്ദേഹം അത് ഇടയ്ക്കിടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ഭൂഷണമാണെന്ന് തോന്നുന്നില്ല. നല്ല പ്രശസ്തരായ സോഷ്യൽ മീഡിയ വക്താക്കളാണ് ഈ ആരോപണങ്ങളും വീഡിയോകളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ. മുതുകാടിനെറിഞ്ഞാൽ അത് കാണാനും കേൾക്കാനും ആളുകൂടും. നമ്മുടെ ചുറ്റും ഇത്തരം ചെറിയ സ്ഥാപനങ്ങളും ഈ അവസ്ഥയിൽ കഴിയുന്ന കുഞ്ഞുങ്ങളുമുണ്ട്. ആരും അവിടെ എന്താണ് നടക്കുന്നതെന്നോ എങ്ങനെയാണ് നടത്തുന്നതെന്നോ ആരും ശ്രദ്ധിക്കുന്നതായി കണ്ടിട്ടില്ല. വല്ലപ്പോഴും ഒരു പിറന്നാളിനോ ശ്രാദ്ധത്തിനോ പാപമുക്തിക്ക് വേണ്ടിയിട്ട് സദ്യ ഉണ്ണാനും അവരുടെ കൂടെ ഫോട്ടോ എടുക്കാനും ചില നല്ല മനുഷ്യർ വന്നെങ്കിലായി ഈ സോഷ്യൽ മീഡിയക്കാരുടെ ക്യാമറ കണ്ണുകൾ അത്തരം കൊച്ചു സ്ഥാപനങ്ങളിലേക്ക് കൂടി അവരുടെ ജീവിതത്തിലേക്ക് കൂടി മിഴി തുറക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു.